ഈ പല ആളുകളും വീട്ടിലിരുന്ന് ഫിസിയോതെറാപ്പി ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ കോളേഴ്സ് പലരും അങ്ങനെയാണ് പറഞ്ഞത്, വീട്ടിലിരുന്ന് ചെയ്യുന്നു എന്നുള്ളത്. അത് ശരിക്കും നല്ലതാണോ? ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് ഫിസിയോതെറാപ്പിക്ക്. അതിനെ പറ്റി ഒന്ന് പറയാം. സ്ട്രോക്ക് കഴിഞ്ഞ് ഉടനെ തന്നെ വീട്ടിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഉടനെ തന്നെ അടുത്തൊരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ കാണുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ആദ്യത്തെ ഒരു 1 മന്ത് അത്യാവശ്യം മെഷീൻസ് യൂസ് ചെയ്ത് പേഷ്യൻറ്റിനെ നിർത്താനും നമുക്ക് കുറേ സപ്പോർട്ട് ആവശ്യമുണ്ടാവും. നേരത്തെ പറഞ്ഞ ഒരു പെയിനൊക്കെ കൂടുന്നൊരു സ്റ്റേറ്റാണ് ഫസ്റ്റ് 1 മന്ത്. റിക്കവറിക്ക് സാധ്യതയുള്ളതും ഫസ്റ്റ് 1 to 3 മന്ത്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് 3 മന്ത്സ് ഒരു സെൻറ്ററിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് കാരണം പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ഒരു സെൻറ്റർ പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടൈം ഫ്രെയിം 1 മന്ത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. അത് വെച്ച് തെറാപ്പി ഒഴിവാക്കേണ്ട, വീട്ടിൽ ചെയ്യുന്നത് ഓക്കെയാണ്. പക്ഷേ മെഷീൻസും അതേമാതിരിക്ക് സപ്പോർട്ട് ആദ്യം വേണ്ടി വരും. അതില്ലാതെ ആൾക്കാർ കടന്നു പോകുന്ന നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്, മെഷീൻ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് കടന്നു പോകുന്നത്. നമുക്ക് ഒരു കോളറുണ്ട്, രാജപ്പൻ പാലയിൽ നിന്ന് വിളിക്കുകയാണ്. രാജപ്പൻ ചേട്ടാ ചോദിച്ചോളൂ. ഞാൻ, എനിക്ക് 2005 ആദ്യം സ്ട്രോക്ക് വരുന്നത്. ആ സ്ട്രോക്ക് വരുന്ന സമയത്ത് ഹലോ കേൾക്കുന്നുണ്ട് ചോദിച്ചോളൂ. ഈ സ്ട്രോക്ക് വരുന്ന സമയത്ത് എനിക്ക് എസ്ഐക്കൊക്കെ ഭയങ്കര മരപ്പ് പോലെ ഉണ്ടായിരുന്നു. ഈ കൈയുടെ പത്തിയും ഒക്കെ ഭാഗത്ത് ജോലി ചെയ്യുമ്പോഴേ ആ ജോലി ചെയ്യുമ്പോ മരപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ചൂടൊക്കെ പിടിച്ചൊക്കെ, എനിക്ക് സ്വർണ്ണപ്പണി ആയിരുന്നു. അപ്പൊ ഞാനത് ഇരുന്ന് പണിക്കാലത്ത് ഇരുന്ന് തന്നെ ഈ കൈ ഇങ്ങനെ ചൂടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ ചൂടാക്കിട്ടൊക്കെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ 2005 സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നത് മരുന്നൊക്കെ കഴിച്ച് സംഗതി അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ 2024 4 മാസം മുമ്പ് സംഗതി വീണ്ടും സ്ട്രോക്ക് വന്നു. അത് ഇടത്തെ സൈഡിനാ, അതേ വലത്തെ സൈഡായിരുന്നു, ഇത് ഇടത്തെ സൈഡ്. ആ ഇടത്തെ സൈഡ് വന്നു കഴിഞ്ഞത് അപ്പൊ ഇതിന് വരുന്നതിന് മുമ്പ് തന്നെ ഈ കാലിന്റെ ഈ മുട്ടിന് താഴെ ആയിട്ട് ഈ സ്റ്റാഫ് മസിൽ അല്ലെ അവിടെ ഈ കുറെ നേരം നടന്നു കഴിയുമ്പോൾ ഒരു ഈ കാല് കുഴഞ്ഞു പോകുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു. ഇപ്പൊ അത് സ്ട്രോക്ക് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ മരുന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പൊ പുതിയ ലെഫ്റ്റ് സൈഡിൽ സ്ട്രോക്ക് വന്നിട്ട് പവർ ഇപ്പോ തിരിച്ച് ബെറ്റർ ആയിട്ടുണ്ടോ? അതോ ഇപ്പം പവറൊന്നും കുഴപ്പമൊന്നുമില്ല, എനിക്ക് നടക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് നേരം നടക്കാൻ പറ്റിയല്ല. ഷുഗർ ഉണ്ടോ? ഡയബറ്റീസ് ഉണ്ടോ? ഷുഗർ ആ ഇടയ്ക്ക് ഈ ചികിത്സയ്ക്ക് കയറിയ സമയത്ത് ശകലം വന്നായിരുന്നു. അന്നേരം മരുന്നുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അതങ്ങ് മാറുകയും ചെയ്തു. അതോടുകൂടി മനസ്സിലായി. അപ്പൊ തരിപ്പ് പോലത്തെ ന്യൂറോപ്പത്തിക് പെയിൻ എന്ന് പറയും, തരിപ്പ് പോലത്തെ വേദന, അത് രണ്ട് രീതിയിൽ വരാം. ഒന്നുകിൽ ഷുഗർ കാരണമായിരിക്കും വരുന്നുണ്ടാവുക, അങ്ങനെയാണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യലാണ് അതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത്. സ്ട്രോക്ക് കാരണവും ഇതേമാതിരി സിവിയർ ആയിട്ട് ന്യൂറോപ്പത്തിക് പെയിന് കോമൺ ആണ്. അതിന് മെഡിക്കേഷൻസ് ഉണ്ട്, മരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മരുന്നിൻ്റെ ലോ ഡോസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. കാരണം വേദന കാരണമാണല്ലോ കൂടുതൽ ബുദ്ധിമുട്ട്, സ്ട്രോക്കിൻ്റെ ബാക്കി സിംറ്റംസ് ഒക്കെ മാറി. അപ്പോൾ വേദന മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോക്കിൻ്റെ ന്യൂറോപ്പത്തിക് പെയിനും മരുന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ PMR ഡോക്ടറിനെ കാണിച്ചിട്ട് ആ മരുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നുള്ളൂ. രാജപ്പനാണ് വിളിച്ചത് പാലയിൽ നിന്ന്. മഞ്ചേരിയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുകയാണ്. മുഹമ്മദ്, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. പിന്നെ നമ്മള് നാട്ടില് പലരും പല സ്ഥലത്തും എപ്പോഴും കാണും കയ്യും കാലും വളഞ്ഞവരുണ്ട്, നടക്കാൻ പ്രയാസമല്ല, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ജനങ്ങള് നമ്മളെ വീട്ടിലും പരിസരത്തും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇതൊരു വല്ലാത്തൊരു തരം അസുഖം. ഇനി കുറെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കുറെ അവിടുന്ന് പല ഡോക്ടർമാരെയും കണ്ടിട്ടും കയ്യൊന്നും നീരാതെ പലരും നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് പെട്ടെന്നൊക്കെയാണ് ഇത് ഒരു ഭാഗം തളർന്ന് ശരിയാവണ്. ചില ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് കളഞ്ഞു, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ, അല്ലാതെ നടന്നു പോകുമ്പോ ഒരു ഭാഗത്ത് ഒരു പ്രത്യേക ചുണ്ടൊക്കെ ഒരു ഭാഗത്തേക്ക് കൂടുക, ഇങ്ങനെയൊക്കെ വരണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് പെട്ടെന്ന് അതിന്റെ ഇടയ്ക്ക് ഒരു ഡയബറ്റിക്കോ പോലൊക്കത്തെ രോഗങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഈ മനുഷ്യനിത് വരാതിരിക്കാനും മനുഷ്യൻ ഈ രോഗമില്ലാത്തവരെ എന്ത് ചെയ്യണം സാറേ എന്നൊന്ന് ദയവായി അറിയിക്കണം. അതെ, അപ്പോൾ അത് നമ്മളെല്ലാവരും ആലോചിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സ്ട്രോക്ക് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങൾ, അതായത് ഡയബറ്റീസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റീസൺ ആണ്. ഷുഗർ, അപ്പോൾ ഷുഗർ കൺട്രോളിൽ വെക്കുക, അതേമാതിരി കൊളസ്ട്രോൾ കൺട്രോളിൽ വെക്കുക, BP കൺട്രോളിൽ വെക്കുക,
ഈ മൂന്നും കൺട്രോളിലാണെങ്കിൽ നിങ്ങളെ സ്ട്രോക്ക് വരാൻ ചാൻസ് വളരെ കുറയും. പിന്നെ അതേമാതിരി സ്ട്രോക്ക് അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് ഏർലി റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം അതിന് പോവുക. അതാണ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഒരു അഡ്വൈസ് തരാൻ പറ്റുന്നത്. ഡോക്ടർ, ഞാൻ